ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരെ, എസ് എസ് എഫിന്റെയും എസ് ബി എസിന്റെയും സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും. നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എസ് എസ് എഫ് സാഹിത്യോത്സവത്തിലാണല്ലോ. ഈ വേളയിൽ മാതാപിതാക്കൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരൽപ്പം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഈ പുതുകാലഘട്ടത്തിൽ ലോകം മതത്തെ വിട്ടുകളയുകയാണ്. പണത്തിന്റെയും ജാടയുടെയും നടുവിൽ ഇസ്ലാം ഭിന്നിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ അതുതന്നെ, 10 മാസം ഗർഭം ചുമന്ന ഉമ്മ, പരിചരിക്കാൻ ഏറെ സ്നേഹം തന്ന വാപ്പ, അവരുടെ സ്നേഹം ലഭിച്ചു വളർന്നവരാണല്ലോ നമ്മളെല്ലാവരും. എന്നാൽ കാൽ കീയിൽ സ്വർഗസ്ഥാനം ലഭിച്ച മാതാവിനെ വെറുപ്പിച്ചാൽ അള്ളാഹു നമ്മ വെറുതെ വിടൂല. എന്തിനു ക്ഷമിക്കണം? യാതനകളും വേദനകളും സഹിച്ച് തന്റെ ശരീരത്തിലെ വേദന പോറൽ തടുത്ത ആ മാതാവിനെയാണ് ഈ ലോകം വലിച്ചെറിയുന്നത്. നമ്മുടെ രക്ഷിതാക്കൾ തന്ന ആരോഗ്യവും ശക്തിയും ഉപയോഗിച്ച് വിവരമില്ലാത്ത അനാവശ്യ നാട്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാവിനെ അരിഞ്ഞു വീഴ്ത്തുന്നുണ്ട്. നമ്മുടെ മാതാവ് ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കുവാൻ കഴിയുന്നതാണ് മാതാവിന്റെ ദുആ. മാതാവിന്റെ പൊരുത്തമില്ലാതെ മരണപ്പെട്ടാൽ പടച്ചിറപ്പിന്റെ കോട്ടതിയിൽ നിന്ന് രക്ഷ നേടാൻ ഒരു വഴിയും ഇല്ല. എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച് കോലഗതിയും മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2016 കൊലപാതകം അതിഭീകരം തന്നെ സ്വന്തം മകൻ അവന്റെ പിതാവിനെ വെട്ടിനുറുക്കിയ സംഭവം മനുഷ്യത്വമില്ലാത്ത ജാതികൾ. സംഭവം മറ്റൊന്നിനുമല്ല, ആത്മസൗകര്യത്തിന് വേണ്ടി മാത്രമാണ്. കൂട്ടരെ, ഒന്ന് ആലോചിക്കണം. ദുനിയാവ് എന്നാൽ ഒരു ചെറു ജീവിതം മാത്രമാണ്. എന്നാൽ തനിക്കുള്ള നാട് മാഷറ എന്ന അതിഭയാനകരമായ നാടാണ്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ മാതാവിന്റെ പൊരുത്തത്തോടു കൂടി ജീവിക്കണം. എന്നാൽ ഖുർആൻ നമ്മോട് വിളിച്ചു പറയുന്നത് നീ നിന്റെ മാതാവിനോട് ചേയെന്ന് പോലും പറയുകയോ കയർക്കുകയോ ചെയ്യരുത്. നീ മാന്യമായ സ്വരത്തിൽ സംസാരിക്കുക. എന്നാൽ നമ്മുടെ ഈ കാലഘട്ടം അങ്ങനെയാണോ? മാതാപിതാക്കളോടുള്ള ക്രൂരതയാണ് എപ്പോഴും നടക്കുന്നത്. മാതാവിനെ കണ്ണോക്കാതെ തിരിഞ്ഞുകളഞ്ഞാൽ നരകം നമ്മെ വിളിക്കുന്നതാണ്. മാതാവിനെ സ്നേഹിച്ചു പരിപാലിച്ചു വളർത്തിയാൽ സ്വർഗം നമ്മെ കാത്തിരിക്കുന്നതുമാണ്. ഈ വലിയ സൗഭാഗ്യം സമൂഹം തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് കൂട്ടരെ, നാം എല്ലാവരും മാതാവിനെ സംരക്ഷിച്ചു സ്നേഹിച്ചു വളർത്തണം. എന്നാലേ നമുക്ക് സ്വർഗമെന്ന പൂങ്കാവനം ലഭിക്കുകയുള്ളൂ. ഈ കാലഘട്ടത്തിൽ ലോകം മാതാവിനെതിരെ ഭയങ്കരമായ ക്രൂരതയാണ് നൽകുന്നത്. അതുകൊണ്ട് എന്റെ സുസഫിന്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നാം എല്ലാവരും മാതാവിനെ സ്നേഹിച്ചു ലാളിച്ചു വളർത്തി അപിഞ്ചാമിന്റെ കൈകൾ പിടിച്ച മാതാവിനെ വളർത്തി ദീനിനെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുവാൻ നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.